नमस्कार प्रदास टीवी एल कूट स्वागत इन मंडा पड़ा कपड़ी मुदी वोरन इत कूड़े चोरी कूड़े कह अपार टेस्टर क्या अब इतने उणे नमक कंको अदर काल कप मुदर नाई कहुगि वृत्ति अब नमुक चटी चेरत इतना चुदायट वरते शेम कहुगी वेविक कुर्ती कुरत वेवच कुछ वेविकाने पणी एलुप पेट पणि तीर इन अल्प वेपा आवश्यक वेम या आर लिटर वेलिक इत कुर्त मुदर आयोजित कुछ वेम अब या मणचटील वाइक अब कुछ वेल कूड़ल वे अटच वेवच मुदर नाईट वे वनो अदो ओरा वे बाकी ई वे नमुक आवश्यु पान अड़पत चूड़ी वन अल्प रू टीसपूं वेलचा वेलच ना चूड़ी वन कर टीसपूं कड़क चेक कड़क नाई पोटी वन कह രണ്ട് വറ്റൽമുളക് ചേർക്കാം അതോടൊപ്പം തന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചാണ് ഒരു ചെറിയ സവാള അത് ചേർത്ത് കൊടുക്കാം വല്ലാതെ അങ്ങ് മൂത്തു പോകുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഒരു നാല് പച്ചമുളക് ഇത് നാലായി കീറിയത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഈ സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി വെപ്പിക്കാം ഇനി അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ചേർക്കാം ഒന്ന് ഇളക്കി വെപ്പിക്കാം തേങ്ങയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു 150 ഗ്രാം കപ്പളങ്ങ അതായത് പപ്പായ ഞാൻ ഒരു ചെറിയ പപ്പായയാണ് എടുത്തത് അതുകൊണ്ടാണ് ഈ 150 ഗ്രാം ഉള്ളത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കണ മുതിര കൂടി ചേർത്ത് കൊടുക്കാം ഒരു അല്പം വെള്ളം ഉണ്ടെന്ന് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അതിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് ഇതിനാണ് അപ്പോൾ ഈ പപ്പായ വേവിക്കുമ്പോൾ ഒരല്പം വെള്ളവും കൂടി ഉണ്ടെങ്കിൽ പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി വേവിപ്പിക്കാം മുതിര വേവിച്ചപ്പോൾ ഒരല്പം വെള്ളം ഉണ്ടായതുകൊണ്ടാണ് ആ വെള്ളം നമ്മൾ കളയാതെ അപ്പോൾ അതിൻ്റെ അത് ഊറ്റിക്കളഞ്ഞ അതിൻ്റെ സത്തൊക്കെ പോയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ചേർത്തത് ഇപ്പോൾ മുതിരയ്ക്ക് അത് വെള്ളം ഇല്ലയെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട അതുപോലെ നന്നായിട്ട് തട്ടിപ്പൂത്തി വെച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടപ്പത്ത് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് വെച്ചതുകൊണ്ട് അടി പിടിക്കും ചിലപ്പോൾ വീണ്ടും ഇതുപോലെ നന്നായിട്ട് തട്ടിപ്പൂത്തി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ച് ഉപയോഗിക്കാം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കപ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മുതിര കുറേ അധികം ഉണ്ടെങ്കിൽ ഇത് ഒപ്പത്തിനൊപ്പം വേണമെങ്കിൽ ഇട്ട് വേവിക്കാം അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി സൂപ്പറായി കേട്ടോ ഈ ഒരു തോരനും ഒരു സാമ്പാറും ഒരു ഉണക്കമുളകും വറുത്തുകൊണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറിനാൻ പറ്റും ഇത് കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ നല്ല കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മഴക്കാലമൊക്കെ നന്നായിട്ട് തുടങ്ങി കഴിയുമ്പോൾ മുതിര നന്നായിട്ട് എല്ലാവരും ഉപയോഗിക്കുക നല്ലതാണ് ശരീരത്തിന് അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം നന്ദി